ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് നെയ്ച്ചോറ്. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇരുന്നൂറ്റി 250 ml 3 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കണത്. വേണമെങ്കിൽ നമുക്ക് ബസ്മതി റൈസും ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടും നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ട്. എന്നാലും എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് ജീരകശാല അരി വെച്ചിട്ടാണ്. ഞാൻ ഈ 3 കപ്പ് അരി നല്ലോണം കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ നിന്നെടുത്തിട്ട് വെള്ളം പോവാനായിട്ട് വാല വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിലെ സബോളയും പിന്നെ കാഷ്നട്ടും പിന്നെ ഉണക്കമുന്തിരിയും വറുത്ത് മാറ്റി വെച്ചു. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറായതുകൊണ്ട് നെയ്യ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് മാത്രം താല്പര്യമില്ലെങ്കിൽ നെയ്യുടെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും മിക്സ് ആക്കിയിട്ട് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ 9 എണ്ണം, കരിയാമ്പൂർ 10 എണ്ണം, പിന്നെ ഒരു തക്കോലം, പിന്നെ കറുകപ്പട്ട ഒടിച്ച ഒരു 5 പീസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സബോളയും കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ എനിക്ക് ചേർത്തു. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വാല വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് അരി വറുത്തെടുക്കണം. ഈ സമയത്ത് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ നെയ്യ് സോറി അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കണക്കാക്കിയിട്ട് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ച് എടുത്തു വെച്ചത്. ഈ വെള്ളം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ 1 ലെമണിൻ്റെ ജ്യൂസ് ഞാൻ അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങിയപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് മൂടി വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്ന് ഇളക്കി നോക്കണം, വെള്ളം വറ്റിയോ അല്ലെങ്കിൽ അടിയിൽ വെച്ചോ എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കണം. അപ്പോൾ ഞാനങ്ങനെ നോക്കി ഒരു പ്രാവശ്യം ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇത് വേവണ ടൈമായിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കണം. അതാ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സബോളയും പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഈ സമയത്ത് ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിനിടെ കൂടെ ഞാൻ ചിക്കൻ കറിയും സർലസൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം.
നല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ ബിരിയാണിക്ക് ഉണ്ടാക്കാനായിട്ട് ഇടയ്ക്ക് തോന്നും നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കാന്ന്. പക്ഷെ അതെല്ലാം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.